വെഡ്ഡിംഗ് സെന്ററിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. അഞ്ചാം വർഷത്തിൽ അഞ്ച് സമ്മാനങ്ങളുമായി നമ്മുടെ ലൈബ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ ലൈബ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടുംപാടം കരിവാരുകുണ്ട്. കാളിക ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ പാർക്ക് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയതിൽ വൻ ക്രമക്കേട് നടന്നതായി CPM നേതാക്കൾ ആരോപിച്ചു. സ്ഥലം വാങ്ങിയതിൽ നടന്ന അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പരാതി നൽകുമെന്നും പ്രശ്നം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് CPM വ്യാഴാഴ്ച സായാഹ്ന ധർണ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യവസായ പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങിയതിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് അഴിമതി നടത്തിയെന്നാരോപിച്ച് CPM സമരത്തിനൊരുങ്ങുന്നു. 2017-18 സാമ്പത്തിക വർഷത്തിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി 1,50,00,000 രൂപ ചെലവഴിച്ചാണ് 207 സെന്റ് സ്ഥലം കാളികാവ് കരിവാരക്കുണ്ട് പഞ്ചായത്തിലൂടെ അതിർത്തി പ്രദേശമായ അരിമണൽ വാങ്ങിയത്. എന്നാൽ സെന്റിന് 33,000 രൂപ വില മാത്രമുണ്ടായിരുന്ന ഭൂമി പ്രസ്തുത സാമ്പത്തിക വർഷം ബ്ലോക്ക് മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവ് ഇടനിലക്കാരനായി നിന്ന് സെന്റിന് 50,760 രൂപ വില നൽകിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തത്. ഇതിലൂടെ ഇടനിലക്കാരനായി നിന്ന ആൾ 36,00,000 രൂപ അനധികൃതമായി സമ്പാദിച്ചതായും CPM കാളികാവ് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സെക്രട്ടറി പറഞ്ഞതിന് സ്ഥലവും ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച ഫണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനപ്പുറത്ത് ആ വ്യവസായ ഇൻഡസ്ട്രിയലിൻ്റെ ഗേറ്റ്, മതില്, ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള ചെലവ് വഹിച്ചിട്ടുള്ളത് 20,00,000 രൂപയാണ്. ഈ ഫണ്ടിന് പുറമെ അതും ഒരു വ്യവസായം പോലും തുടങ്ങാതെ ആ സ്ഥലത്തിന് വേണ്ട ഗേറ്റും മതിലും ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് അതിലും അഴിമതി നടത്തിയിട്ടാണ് ഈ പറയുന്ന പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് CPI തീരുമാനിച്ചിട്ടുള്ളത്. വ്യവസായ പാർക്ക് തുടങ്ങി 5 വർഷം പിന്നിട്ടും ഒരു സംരംഭം പോലും കൊണ്ടുവരാൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് തുടർച്ചയായി ഭരിക്കുന്ന UDF ഭരണസമിതിക്കായില്ല. പ്രദേശം കാടുമൂടിയതോടെ ഇഴജന്തുക്കളുടെയും കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ജീവികളുടെ ആവാസ കേന്ദ്രമായതോടെ നാട്ടുകാർക്ക് ദുരിതം വർദ്ധിച്ചതായും നേതാക്കൾ കുറ്റപ്പെടുത്തി. വ്യവസായ പാർക്കിന് അനുബന്ധ പദ്ധതികൾക്ക് വെച്ച് വീണ്ടും പണം തട്ടിപ്പ് നടത്തിയതായും നേതാക്കൾ പറഞ്ഞു. 2017-18 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മിനി എസ്റ്റേറ്റ് വ്യവസായ പാർക്ക് എന്ന പേരിൽ 207 സെന്റ് സ്ഥലം കാളികാവ് ഈനാദിയിൽ വാങ്ങുകയും സെന്റിന് 50,760 രൂപ കൊടുത്തിട്ടാണ് ആ സ്ഥലം അന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വാങ്ങിയത്. 207 സെന്റ് സ്ഥലത്തിൽ 1.5 കോടിയോളം രൂപ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് 2017-18 വാർഷിക പദ്ധതിയിൽ ചെലവഴിച്ചതാണ്. SC വിഭാഗത്തിന്റെ അടക്കം ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ 1.5 കോടി രൂപ കണ്ടെത്തിക്കൊണ്ട് അന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് സ്ഥലം വാങ്ങിയത്. ആ സ്ഥലത്ത് ഇപ്പൊ ഇത്ര വർഷക്കാലമായിട്ടും ഏകദേശം 5-6 വർഷക്കാലമായിട്ടും ഒരു വ്യവസായ സംരംഭം പോലും കൊണ്ടുവരാൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അത് പ്രദേശവാസികൾക്കാകെ പന്നി അടക്കമുള്ള വന്യജീവികളുടെ ഒരു താവളമായി മാറി ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ മാത്രമാണ് ഇന്ന് ആ സ്ഥലം പിന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ആ 1.5 കോടി രൂപയുടെ സ്ഥലം ഇന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥലം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇത് മാത്രമല്ല പ്രശ്നം, ഇത് ഇപ്പോ ഈ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വാങ്ങിയ സ്ഥലം CPM സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഒരു പിന്നെ രേഖ അടക്കമുള്ള വിവരം കിട്ടിയിട്ടുള്ളത് 33,000 രൂപക്ക് ഈ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ അന്ന് ബ്ലോക്ക് മെമ്പറായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിരുന്നിട്ടുള്ള ഒരു വ്യക്തി ഈ സ്ഥലം ഉടമയിൽ നിന്ന് വാങ്ങുകയും ആ സ്ഥലം മറിച്ച് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് 50,000 രൂപക്ക് കൊടുക്കുകയും വഴി ഈ വ്യക്തി 36,00,000 രൂപയുടെ തട്ടിപ്പ് അതല്ലെങ്കിൽ 36,00,000 രൂപയുടെ അഴിമതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിലെ അധികാരം ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഈ സ്ഥലം ഉടമയുടെയും ഇടയിൽ നിന്നുകൊണ്ട് 36,00,000 രൂപ സ്വന്തം കീശയിലാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അന്ന് ആ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഈ മിനി എസ്റ്റേറ്റ് വാങ്ങിയത് ആ സ്ഥലം വാങ്ങിയത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. 6 വർഷക്കാലമായിട്ട് ആ ബ്ലോക്ക് പഞ്ചായത്ത് ആ ഉദ്ദേശത്തോടു കൂടി വ്യവസായങ്ങൾ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങിയ സ്ഥലത്ത് 6 വർഷക്കാലമായിട്ട് പേരിനെങ്കിലും
ഒരു സംരംഭം, ഒരു കടലാസിലെങ്കിലും ഒരു സംരംഭം കൊണ്ടുവരാൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങളെ അറിയിക്കുകയും നായികത്ത് 40 വട്ടം ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള പദ്ധതികളെയും ഒക്കെ പച്ച നുണ പറയുന്ന ഈ അധികാര കേന്ദ്രങ്ങളിലെ ദല്ലാളായിക്കൊണ്ട് കോടികൾ കാളികാവിൽ സമ്പാദിച്ചിട്ടുള്ള ഈ കോൺഗ്രസ് നേതാവിൻ്റെ യഥാർത്ഥ മുഖം കാളികാവിലെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി CPIM ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തണമെന്ന് വിജിലൻസിന് അടക്കം പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്ക് ഈ വരുന്ന വ്യാഴാഴ്ച 16-ാം തീയതി വ്യാഴാഴ്ച 5 മണിക്ക് കാളികാവ് ജംഗ്ഷനിൽ വെച്ചിട്ട് സായാഹ്ന ധർണ നടത്തിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിൽ നടന്നിട്ടുള്ള അഴിമതിയുടെയും അനാസ്ഥയുടെയും ദല്ലാൾ പണിയുടെയും ഒക്കെ എല്ലാ വിവരങ്ങളെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുഴുവനും ജനങ്ങളെയും അറിയിക്കാൻ വേണ്ടി CPIM തീരുമാനിച്ചിട്ടുണ്ട്. 16-ാം തീയതി 5 മണിക്ക് കാളികാവ് ജംഗ്ഷനിൽ ഇതിനുവേണ്ടി സായാഹ്ന ധർണ CPIM സംഘടിപ്പിക്കുന്നതാണ്. ഇതിൽ പ്രതിഷേധിച്ച് അധികൃതർക്ക് പരാതി നൽകുമെന്നും 16 വൈകുന്നേരം 5 മണിക്ക് കാളികാവ് ജംഗ്ഷനിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിറ്റി സക്കറിയ, ലോക്കൽ കമ്മിറ്റി അംഗം റിയാസ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാളികാവ്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.